നമസ്കാരം. കുറ്റിബയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നമ്മൾ എൽ ഡി ക്ലർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിരിക്കുന്നത് 2010. നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും അതിലെ വിശദമായിട്ടാണ് പരിശോധിക്കുന്നത്. ബയോളജി ക്വസ്റ്റ്യൻസ് മാത്രമാണ് പഠിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, വിച്ച് ഈസ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് കേരള ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷൻ? കേരള വന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഇങ്ങനെയാണ്, എ പാലോട്, ബി പീച്ചി, സി ലക്കിടി, ഡി മൂന്നാർ. ഏതാണ് ഉത്തരം? ഉത്തരം കിട്ടിയില്ലേ നിങ്ങൾക്ക്? ഉത്തരം ബി പീച്ചി ആണ്. കേരള വന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനമാണ് പീച്ചി. പീച്ചി തൃശ്ശൂരാണ്. ഓർത്ത് വയ്ക്കുക, തൃശ്ശൂരാണ് ഏത് പീച്ചി സ്ഥിതി ചെയ്യുന്നത്. കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള എഞ്ചിനീയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെയും ആസ്ഥാനം ഏത് തന്നെയാണ്? പീച്ചി തൃശ്ശൂരാണ്. ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ കേരള വന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആസ്ഥാനവും കേരള എഞ്ചിനീയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പീച്ചി തൃശ്ശൂരാണ്. അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പാലോടിൻ്റെ പ്രത്യേകതയാണ്. ഓപ്ഷൻ എ പാലോടിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാലോട്, തിരുവനന്തപുരമാണ്. ഓർത്ത് വെച്ചേക്കുക. എന്താണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്? രണ്ടും കൂടി തെറ്റിപ്പോകരുത്. മറ്റേത് കേരള ഫോറസ്റ്റ് റിസർച്ച് സ്റ്റേഷനും, അതേപോലെ തന്നെ ഇത് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പാലോട്, തിരുവനന്തപുരം. അടുത്തത് ലക്കിടി. ലക്കിടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വയനാടിൻ്റെ കവാടം എന്നറിയപ്പെടുന്നു. വയനാടിൻ്റെ കവാടം, വയനാടിൻ്റെ കവാടം എന്ന് വിളിക്കപ്പെടുന്നതാണ് ലക്കിടി. ഓർത്ത് വെച്ചേക്കുക, വയനാടിൻ്റെ കവാടം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം ഏതാണ്? ലക്കിടിയാണ്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാറിൻ്റെ ചില പ്രത്യേകതകളാണ്. മൂന്നാർ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിൽ. ഇടുക്കിയിലാണ് മൂന്നാർ. കേരളത്തിൻ്റെ ഫസ്റ്റ് ഹൈഡൽ ടൂറിസം പദ്ധതി ആരംഭിച്ചത് മൂന്നാറിലാണ്. എന്താണ് കേരളത്തിൻ്റെ ആദ്യത്തെ ഹൈഡൽ ടൂറിസം പദ്ധതി ആരംഭിച്ചത്? മൂന്നാറിൽ. അതേപോലെ തന്നെ കേരളത്തിൻ്റെ കാശ്മീർ എന്നും തെക്കേ ഇന്ത്യയിലെ കാശ്മീർ എന്നും വിളിക്കപ്പെടുന്നത് ആരെയാണ്? മൂന്നാറിനെയാണ്. എന്തൊക്കെയാണ് കേരളത്തിൻ്റെ കാശ്മീർ എന്നും തെക്കേ ഇന്ത്യയിലെ കാശ്മീർ എന്നും വിളിക്കപ്പെടുന്നത്? മൂന്നാറിനെയാണ്. കേരളത്തിലെ ആദ്യ ബയോമെട്രിക് എ ടി എം നിലവിൽ വന്നത് എവിടെയാണ്? മൂന്നാറിലാണ്. അപ്പോൾ ചോദിക്കാം, കേരളത്തിലെ ആദ്യ ബയോമെട്രിക് എ ടി എം നിലവിൽ വന്നത് എവിടെ? എവിടെയാണ്? മൂന്നാറിലാണ് നിലവിൽ വന്നത്. അതേപോലെ തന്നെ ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത്, നല്ലൊരു ചോദ്യമാണ് അല്ലേ, ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഏതാണ്? അതും മൂന്നാർ തന്നെയാണ്. ഇത്രയും ഓർത്ത് വെച്ചേക്കുക. എന്തൊക്കെയാണ് കേരളത്തിൻ്റെ ഫസ്റ്റ് ഹൈഡൽ ടൂറിസം പദ്ധതി ആരംഭിച്ചത്? മൂന്നാറിൽ. കേരളത്തിൻ്റെ കാശ്മീർ എന്നും തെക്കേ ഇന്ത്യയുടെ കാശ്മീർ എന്നും വിളിക്കപ്പെടുന്നു. കേരളത്തിൻ്റെ ആദ്യ ബയോമെട്രിക് എ ടി എം നിലവിൽ വന്നത് മൂന്നാറിൽ തന്നെയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തും മൂന്നാർ. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, ദ ലയൺ സഫാരി പാർക്ക് ഇൻ കേരള ഈസ് സിറ്റുവേറ്റഡ് അറ്റ്. കേരള ലയൺ സഫാരി പാർക്ക് കേരളത്തിൽ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ് സ്ഥിതി ചെയ്യുന്ന? ഓപ്ഷൻ ഇങ്ങനെയാണ്, എ സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക്, ബി തേക്കടി, സി പേപ്പാറ, ഡി മരക്കുന്നം ഐലൻഡ്. എവിടെയാണ് കേരള ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? മരക്കുന്നം ഐലൻഡിലാണ്. എവിടെയാണ്? മരക്കുന്നം ഐലൻഡിലാണ് ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഈ ലയൺ സഫാരി പാർക്ക് ഉൾപ്പെടുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടതാണ്. ഏത് ലയൺ സഫാരി പാർക്ക്? ഓർത്ത് വെച്ചേക്കുക, നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് ലയൺ സഫാരി പാർക്ക് എന്ന് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ സ്റ്റീവ് ഇർവിൻ്റെ പേരിലുള്ള സ്റ്റീവ് ഇർവിൻ പാർക്ക് അഥവാ ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രവും എവിടെ തന്നെയാണ്? നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ്. ഇത് രണ്ടും കൂടി ഓർത്ത് വെച്ചു, നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് എന്ത് ലയൺ സഫാരി പാർക്ക് ഉൾപ്പെടുന്നത്. അപ്പോൾ അതിൽ തന്നെ ഉള്ളതാണ് ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം. സ്റ്റീവ് ഇർവിൻ്റെ പേരിലുള്ളതാണ് ചീങ്കണ്ണി വളർത്തൽ കേന്ദ്രം. ഇതും നെയ്യാർ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടതാണ്. അടുത്തത് സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിനെ കുറിച്ചാണ് പറയുന്നത്. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനമാണ്, നാഷണൽ പാർക്കാണ് ഏത്? സൈലൻറ്റ് വാലി എന്ന് പറയുന്നത്. സൈലൻറ്റ് വാലിയെ ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1984 1984 എന്ന് ഓർത്ത് വയ്ക്കുക. 1984 ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ്
എന്തായിട്ട് പ്രഖ്യാപിച്ചത്? കേരളത്തിലെ ദേശീയ ഉദ്യാനം, രണ്ടാമത്തെ ദേശീയ ഉദ്യാനമായി സൈലൻ്റ് വാലിയെ പ്രഖ്യാപിച്ചത്. അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ ദേശീയ ഉദ്യാനം എന്ന് വിളിക്കുന്നത് ഏതാണ്? സൈലൻ്റ് വാലി നാഷണൽ പാർക്കാണ് പ്രഖ്യാപിച്ചത് 1984. അടുത്ത ഓപ്ഷനാണ് തേക്കടി. തേക്കടി എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. അപ്പോൾ അതിൽ പറയാനുള്ളത് അവിടെ നടന്ന ബോട്ടപകടത്തെക്കുറിച്ചാണ്. തേക്കടി ബോട്ടപകടം നടന്നത് 2009 സെപ്റ്റംബർ 30 2009 സെപ്റ്റംബർ 30 തേക്കടി ബോട്ടപകടം നടന്നത്. ബോട്ടപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 45. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെച്ചേക്കണം. ഇത് പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു ചോദ്യം, തേക്കടി ബോട്ടപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം എത്രയാണെന്ന്. 45 പേർക്കാണ് അന്ന് ജീവൻ നഷ്ടപ്പെട്ടത്. അതേപോലെ തന്നെ അവിടെ ബോട്ടപകടം നടന്ന ബോട്ടിൻ്റെ പേരെന്ന് പറയുന്നത് ജലകന്യക എന്ന ബോട്ടാണ്. ഏത് ബോട്ടാണ്? ജലകന്യക. ഓർത്തുവെച്ചേക്കുക, ബോട്ടിൻ്റെ പേരെന്താണ്? ജലകന്യക. ആ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഇ മൊയ്തീൻ കമ്മീഷൻ. ഏതാണ് കമ്മീഷൻ? ജസ്റ്റിസ് ഇ മൊയ്തീൻ കമ്മീഷൻ. അപ്പോൾ തേക്കടിയെക്കുറിച്ച് ഓർത്തു വയ്ക്കാം. ബോട്ടപകടം നടന്ന് 2009 സെപ്റ്റംബർ 30 ജീവൻ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 45. ബോട്ടപകടം നടന്ന ബോട്ടിൻ്റെ പേര് ജലകന്യക എന്നാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് ഇ മൊയ്തീൻ കമ്മീഷൻ. അടുത്ത ഓപ്ഷൻ പേപ്പാറയാണ്. പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ച്വറി, വൈൽഡ് ലൈഫ് സാങ്ച്വറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. എന്താണ്? പേപ്പാറ വൈൽഡ് ലൈഫ് സാഞ്ച്വറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇത്രയൊന്ന് ഓർത്ത് വെച്ചേക്കുക. മൂന്നാമത്തെ ചോദ്യം എങ്ങനെയാണ്? ഗൽസ പ്രോഗ്രാം ഈസ് അസോസിയേറ്റഡ് വിത്ത്. ഗൽസ പ്രോഗ്രാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? എ ആർട്ട്, ബി കൾച്ചർ, സി അഗ്രികൾച്ചർ, ഡി ലിറ്ററേച്ചർ. എന്തുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമാണ് ഗൽസ? ഗൽസ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയാണ് ഏത്? ഗൽസ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓർത്തു വെച്ചേക്കുക, ഗൽസ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കാർഷിക ഉത്സവമായ വയൽ വാണിഭം, വയൽ വാണിഭം കൊണ്ട് പ്രസിദ്ധമായ പത്തനംതിട്ടയിലെ ഒരു സ്ഥലമാണ് ഓമല്ലൂർ. ഏതാണ്? ഓമല്ലൂർ. ഓർത്തു വെച്ചേക്കുക, പത്തനംതിട്ടയിലാണിത്. പത്തനംതിട്ടയിലെ നടക്കുന്ന ഒരു കാർഷിക ഉത്സവമാണ് എന്ത്? വയൽ വാണിഭം എന്നറിയപ്പെടുന്നത്. അത് നടക്കുന്നത് ഓമല്ലൂർ എന്ന സ്ഥലത്താണ്. എന്നാൽ പടയണി, പടയണി നടക്കുന്നത് കടമനിട്ട, അതും എവിടെയാണ്? പത്തനംതിട്ടയാണ്. ഓർത്തു വെച്ചേക്കുക, പടയണി നടക്കുന്നതും പത്തനംതിട്ടയിലാണ്. വയനാട്ടിലെ ഗോത്രവർഗക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് ഗദ്ദിക. എന്താണ് ഗദ്ദിക? ഗദ്ദിക എവിടെയാണുള്ളത്? വയനാട്ടിലാണ്. ഓർത്തു വെച്ചേക്കുക, കാക്കിരിശി നാടകം തിരുവനന്തപുരത്ത്, കാക്കിരിശി നാടകം തിരുവനന്തപുരത്ത്. കണ്ണിയാർകളി പാലക്കാട്, തോൽപ്പാവക്കൂത്തും പാലക്കാടാണ്. കണ്ണിയാർകളിയും തോൽപ്പാവക്കൂത്തും നടക്കുന്നത് എവിടെയാണ്? പാലക്കാടാണ്. കുതിരകളി നടക്കുന്നത് മലപ്പുറം, കുതിരകളി നടക്കുന്നത് മലപ്പുറം. ഒന്ന് ഓർത്തു വിഷയിക്കുക, ഗദ്ദിക എന്ന് പറയുന്നത് വയനാട്ടിലെ ഗോത്രവർഗക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു ചടങ്ങാണ് ഗദ്ദിക. വയനാട്ടിലാണ് നടക്കുന്നത്. കാക്കിരിശി നാടകം തിരുവനന്തപുരം, കണ്ണിയാർകളിയും തോൽപ്പാവക്കൂത്തും നടക്കുന്നത് പാലക്കാട്, കുതിരകളി നടക്കുന്നത് മലപ്പുറം. ഇനി കുറച്ച് ഉത്സവങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. പഞ്ചാബിലെ കൊയ്ത്ത് ഉത്സവമാണ് വൈശാലി. എന്താണ്? പഞ്ചാബിലെ കൊയ്ത്ത് ഉത്സവമാണ് വൈശാലി. പഞ്ചാബിലെ വസന്തകാലത്തിൻ്റെ വരവേൽപ്പ് ഉത്സവമാണ് ലോഗ്രി. എന്താണ് ലോഗ്രി? ഓർത്തു വെച്ചേക്കുക, പഞ്ചാബിലെ കൊയ്ത്ത് ഉത്സവം വൈശാലിയും പഞ്ചാബിലെ വസന്തകാലത്തിൻ്റെ വരവേൽപ്പ് ഉത്സവമാണ് ലോഗ്രി. തമിഴ്നാട്ടിലെ പുതുവത്സര ആഘോഷമാണ് പുത്താണ്ട്. അപ്പോൾ പുതിയ ആണ്ട് വരുന്നത് ഓർക്കുക, പുത്താണ്ടെന്ന് വിളിക്കുക അല്ലേ. തമിഴ്നാട്ടിലെ പുതുവത്സര ആഘോഷം പുത്താണ്ടും തമിഴ്നാട്ടിലെ വിളവെടുപ്പ് ആഘോഷമാണ് പൊങ്കൽ. തമിഴ്നാട്ടിലെ വിളവെടുപ്പ് ആഘോഷമാണ് പൊങ്കൽ. ഉത്തരേന്ത്യയിലെ സിന്ധി ജനങ്ങളുടെ പ്രധാന ഉത്സവമാണ് ചാലിഹോ. എന്താണ്? ഉത്തരേന്ത്യയിലെ സിന്ധി ജനങ്ങളുടെ പ്രധാന ഉത്സവമാണ് ഏത്? ചാലിഹോ. എന്നാൽ തെലുങ്കാനയിലെ ഒരു ഉത്സവമാണ് ബാദുകമ്മ. എന്താണ് തെലുങ്കാനയിലെ ഒരു ഉത്സവത്തിൻ്റെ പേര്? ബാദുകമ്മ. അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ഒരു ഉത്സവമാണ് വെയ്ക്കിംഗ്. ഏതാണ് അരുണാചൽ പ്രദേശിലെ? വെയ്ക്കിംഗ്. തെലുങ്കാനയിലെ ബാദുകമ്മയും അരുണാചൽ പ്രദേശിലെ
വെയ്ക്കിഞ്ഞും. എന്നാൽ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് മൈസൂരിൽ നടക്കുന്ന ഒരാഘോഷമാണ് ദസറ. ഓർത്തു വെച്ചേക്ക, മൈസൂരിൽ നടക്കുന്ന ഒരാഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ദസറ. നടക്കുന്നത് നവരാത്രിയോട് അനുബന്ധിച്ചാണ്. ഒന്നുകൂടെ പറയാം, പഞ്ചാബിലെ കൊയ്ത്ത് ഉത്സവം വൈശാലി, പഞ്ചാബിലെ വസന്തകാലത്തിൻ്റെ വരവേൽപ്പ് ഉത്സവം ലോഹ്രി, തമിഴ്നാട്ടിലെ പുതുവത്സര ആഘോഷമാണ് പുത്താണ്ട്, തമിഴ്നാട്ടിലെ വിളവെടുപ്പ് ആഘോഷമാണ് പൊങ്കൽ. എന്നാൽ ഉത്തരേന്ത്യയിലെ സിന്ധി ജനങ്ങളുടെ പ്രധാന ഉത്സവമാണ് ചാലിഹോ. തെലുങ്കാനയിലെ ഒരു ഉത്സവമാണ് ബാദുകമ്മ. അരുണാചൽ പ്രദേശിലെ ഒരു ഉത്സവമാണ് വേക്കിംഗ്. എന്നാൽ നവരാത്രി ഉത്സവത്തോടനുബന്ധിച്ച് മൈസൂരിൽ നടക്കുന്ന ആഘോഷമാണ് ദസറ. അടുത്തത് കുറച്ച് ആഘോഷങ്ങളും അവ നടക്കുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെയാണ് രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ. രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത് ഒഡീഷ. എവിടെയാണ് രാജാറാണി മ്യൂസിക്കൽ ഫെസ്റ്റിവൽ നടക്കുന്നത്? ഒഡീഷയിലാണ്. അടുത്തത് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡ്. ഹോൺബിൽ ഫെസ്റ്റിവൽ നടക്കുന്നത് നാഗാലാൻഡ്. കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത് ഗുജറാത്തിൽ. എവിടെയാണ് കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത്? ഗുജറാത്തിൽ. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് ആന്ധ്രാപ്രദേശിൽ. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ഓർത്തു വെച്ചേക്കോ. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടിയാണ്, ഓർത്തു വെച്ചേക്കുക. ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത് ഏത് സംസ്ഥാനത്തെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ് ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്. എലിഫൻ്റ് ഫെസ്റ്റിവൽ നടക്കുന്നത് രാജസ്ഥാൻ. രാജസ്ഥാനിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ടല്ലോ, ഓർത്തു വെച്ചേക്കുക. ഇതൊക്കെയാണ് എലിഫൻ്റ് ഫെസ്റ്റിവൽ. പുഷ്കർ മേള അതേപോലെ തന്നെ ഫെസ്റ്റിവൽ ഓഫ് ഭാരത് നടക്കുന്നതും എവിടെയാണ്? രാജസ്ഥാനിലാണ്. എന്തൊക്കെയാണ്? എലിഫൻ്റ് ഫെസ്റ്റിവൽ, പുഷ്കർ മേള. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒട്ടകമേള എന്നറിയപ്പെടുന്നതാണ് ഏത്? പുഷ്കർ മേള എന്ന് വിളിക്കുന്നത്. പുഷ്കർ മേള ഒട്ടകങ്ങളുടെ ഒരു ആഘോഷങ്ങളാണ് അല്ലേ. പുഷ്കർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒട്ടകമേളയാണ് ഏത്? പുഷ്കർ മേള. രാജസ്ഥാനിലെ പുഷ്കറിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, പുഷ്കർ മേള നടക്കുന്നത് രാജസ്ഥാൻ. ഫെസ്റ്റിവൽ ഓഫ് ഭാരതം നടക്കുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. ഒന്നും കൂടി പറയാം, രാജാറാണി മ്യൂസിക് ഫെസ്റ്റിവൽ ഒഡീഷ, ഹോൺബിൽ ഫെസ്റ്റിവൽ നാഗാലാൻഡ്, കൈറ്റ് ഫെസ്റ്റിവൽ ഗുജറാത്ത്, ഫ്ലെമിംഗോ ഫെസ്റ്റിവൽ ആന്ധ്രാപ്രദേശ്, എലിഫൻ്റ് ഫെസ്റ്റിവൽ, പുഷ്കർ മേള, ഫെസ്റ്റിവൽ ഓഫ് ഭാരത് ഇവയെല്ലാം നടക്കുന്നത് രാജസ്ഥാനിൽ. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, വിച്ച് ഈസ് ലേറ്റസ്റ്റ് വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള. കേരളത്തിലെ അവസാനമായി രൂപപ്പെട്ട വൈൽഡ് ലൈഫ് സാങ്ച്വറി, വന്യജീവി സങ്കേതം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷനത്തിൽ ഇത് 2010 ചോദ്യമാണ്, അപ്പോൾ ഓപ്ഷനിൽ പറഞ്ഞാൽ മാറ്റമുണ്ട്. അന്നത്തെ ഏറ്റവും പുതിയതായിട്ടുള്ളതായിരുന്നു ഓപ്ഷനുള്ളത്, അത് മാറ്റിയിട്ട് ഞാൻ ഇപ്പോഴത്തെ പുതിയതായിട്ടുള്ളത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻസ് ഇങ്ങനെയാണ്, എ ഇരവികുളം, ബി സൈലൻറ്റ് വാലി, സി പെരിയാർ, ഡി കരിമ്പുഴ. ഏതാണ് അവസാനമായിട്ട് വന്നത്? കരിമ്പുഴയാണ് വന്നത്. കരിമ്പുഴ 2019 വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് പ്രഖ്യാപിച്ചത്. മലപ്പുറത്താണ്, ഓർത്തു വെച്ചേക്കുക, മലപ്പുറത്താണ് എന്ത് കരിമ്പുഴ സ്ഥിതി ചെയ്യുന്നത്. ഓർത്തു വെച്ചേക്കുക, അവസാനമായി വൈൽഡ് ലൈഫ് സാഞ്ചുറി ആയിട്ട് പ്രഖ്യാപിച്ചത് കരിമ്പുഴയാണ്. 2019 പ്രഖ്യാപിച്ചത്. സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് ജില്ലയിലാണ്? മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം, വൈൽഡ് ലൈഫ് സാഞ്ചുറീസിൻ്റെ എണ്ണം 18. ഓർത്തു വെച്ചേക്കുക, വൈൽഡ് ലൈഫ് സാഞ്ചുറീസിൻ്റെ എണ്ണം 18. അവസാനമായിട്ട് വന്നത് 2019 മലപ്പുറത്ത് കരിമ്പുഴയാണ്. അടുത്തായിട്ട് പറയാൻ പോകുന്നതാണ് പെരിയാർ വന്യജീവി സങ്കേതത്തെക്കുറിച്ചാണ്. പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1934. നിലവിൽ വന്നപ്പോഴത്തെ പേര് നെല്ലിക്കാമ്പെട്ടി, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു. ഓർത്തു വെച്ചേക്ക, നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നായിരുന്നു. എന്ത്? നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി എന്നായിരുന്നു പെരിയാറിൻ്റെ ആദ്യകാല നാമം. 1934 സ്ഥാപിതമായത്. 1934 സ്ഥാപിതമായപ്പോൾ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ. ഓർത്തേക്ക, ആരായിരുന്നു? ശ്രീ ചിത്തിര തിരുനാളായിരുന്നു 1934 നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ചുറി രൂപപ്പെട്ടപ്പോഴത്തെ ഭരണാധികാരി. പിന്നീടാണ് പെരിയാർ വന്യജീവി സങ്കേതം എന്ന് പേര് മാറ്റിയത്. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ പ്രത്യേകതകളാണ് കേരളത്തിലെ ആദ്യത്തേതും ഫസ്റ്റും അതേപോലെ ഏറ്റവും വലുതും. ഏറ്റവും വലുതുമാണ് എന്ത്?
പെരിയാർ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പെരിയാർ വന്യജീവി സങ്കേതമാണ്. 1934 സ്ഥാപിതമായി. നെല്ലിക്കാമ്പെട്ടി ഗെയിം സാങ്ച്വറി എന്നാണ് ഇതിൻ്റെ പേര്, ആദ്യകാലത്തെ പേര്. ആ സമയത്തെ ഭരണാധികാരിയാണ് ശ്രീ ചിത്തൂര് തിരുനാൾ. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലുതും ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് ഏത്? പെരിയാർ വന്യജീവി സങ്കേതം. അടുത്തായിട്ട് പറയാൻ പോകുന്ന ഇരവികുളത്തെ കുറിച്ചാണ്. ഇരവികുളം നാഷണൽ പാർക്ക്, ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിൽ പ്രധാനമായിട്ടും 5 നാഷണൽ പാർക്കുകളാണുള്ളത്. 5 നാഷണൽ പാർക്കുകളാണ് കേരളത്തിലുള്ളത്. അതിൽ ആദ്യത്തേതും ഏറ്റവും വലിയതുമായ നാഷണൽ പാർക്ക്, ദേശീയ ഉദ്യാനമാണ് ഏത്? ഇരവികുളം നാഷണൽ പാർക്ക്. സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ദേവികുളം. ഇടുക്കിയിലെ ദേവികുളത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം നാഷണൽ പാർക്ക്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് സൈലൻറ്റ് വാലി. കേരളത്തിലെ 2-ാമത്തെ നാഷണൽ പാർക്കാണ്, 2nd നാഷണൽ പാർക്കാണ് സൈലൻറ്റ് വാലി. ഓർത്തിരിക്കുക, 2nd നാഷണൽ പാർക്കാണ് സൈലൻറ്റ് വാലി. സ്ഥാപിതമായത് 1984 സൈലൻറ്റ് വാലി സ്ഥാപിതമായത്. സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് മണ്ണാർക്കാട്. ഓർത്ത് വിഷയക്ക, എവിടെയാണ് സൈലൻറ്റ് വാലി? പാലക്കാട് മണ്ണാർക്കാടാണ് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ 2-ാമത്തേതും നാഷണൽ പാർക്കാണ് ഏത്? സൈലൻറ്റ് വാലി. സൈലൻറ്റ് വാലി സ്ഥാപിതമായത് 1984. അടുത്തത് സൈലൻറ്റ് വാലിയിലെ 2 പ്രത്യേകതകളാണ് പറയുന്നത്. സൈലൻറ്റ് വാലിയിൽ കാണപ്പെടുന്നതാണ് സിംഹവാലൻ കുരങ്ങുകൾ, അല്ലേ? കേരളത്തിൽ സിംഹവാലുകൾ കുരങ്ങുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? സൈലൻറ്റ് വാലിയിലാണ്. സിംഹവാലൻ കുരങ്ങിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് മക്കാക്ക സൈലനസ്. എന്താണ് മക്കാക്ക? മക്കാക്ക എന്ന് ഓർത്ത് വിഷയിക്കുക. മറ്റേ പേര് കിട്ടിയില്ലെങ്കിലും മക്കാക്ക എന്ന് ഓർത്ത് വിഷയം. മക്കാക്ക സൈലനസ് എന്താണ്? മക്കാക്ക സൈലനസ് എന്നാണ് എന്ത് സിംഹവാലൻ കുരങ്ങിൻ്റെ സയൻറ്റിഫിക് നെയിം. ഈ സൈലൻറ്റ് വാലിയിൽ ധാരാളം വെടിപ്ലാവുകൾ കാണപ്പെടുന്നത് കൊണ്ടാണ് സിംഹവാലൻ കുരങ്ങുകളെ അവിടെ കാണപ്പെടുന്നത്. അപ്പോൾ വെടിപ്ലാവിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് കുലിനിയ എക്സാറിലേറ്റ. എന്താണ് കുലിനിയ എക്സാറിലേറ്റ? അപ്പോൾ ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കണം. എന്തൊക്കെയാണ്? സിംഹവാലൻ കുരങ്ങ്, മക്കാക്ക സൈലനസ്, വെടിപ്ലാവ് കുലിനിയ എക്സാറിലേറ്റ. സൈലൻറ്റ് വാലിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ 2 നദികളുണ്ട്, അതും കൂടെ ഒന്ന് പഠിച്ചേക്കുക. സൈലൻറ്റ് വാലിയിൽ നിന്ന് ഉത്ഭവം എന്നോർക്കുക. ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ഏതാണ്? തൂതപ്പുഴ. ഇതിലും തായുണ്ട്, ഇതിലും തായുണ്ട്. അപ്പം ഉത്ഭവിക്കുന്ന പുഴയാണ് തൂതപ്പുഴ. അതിലൂടെ ഒഴുകുന്ന നദിയാണ്, ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. ഒഴുകുന്ന നദി കുന്തിപ്പുഴയും. ഇതിൽ കായുണ്ട്, അതുകൊണ്ട് ഇവിടെ കായുണ്ട്. അത് രണ്ടും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയും ഒഴുകുന്ന നദി കുന്തിപ്പുഴയുമാണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.